2018 കാലവർഷത്തിൽ വീട്ടുമുറ്റത്തേക്ക് ഇടിഞ്ഞു പോണ മണ്ണ് നീക്കം ചെയ്യാൻ രണ്ട് കുടുംബങ്ങൾക്ക് പോവേണ്ടി വന്നത് ഹൈക്കോടതി വരെ. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പന്നിക്കോട് സ്വദേശികളായ കൊളക്കാടൻ സാദിഖും പരപ്പിൽ അപ്പുണിയുമാണ് ജില്ലാ ജിയോളജിസ്റ്റിന്റെ വിചിത്രമായ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുത്തത്. വീട്ടുമുറ്റത്തെ മണ്ണ് നീക്കാൻ റോയൽറ്റി ആവശ്യപ്പെട്ട ജിയോളജിസ്റ്റിന്റെ ഉത്തരവിനെതിരെ നിയമ പോരാട്ടവുമായി രണ്ട് കുടുംബങ്ങൾക്ക് പോവേണ്ടി വന്നത് ഹൈക്കോടതി വരെയാണ്. കൊടിയത്തൂർ പഞ്ചായത്തിലെ രണ്ട് വീട്ടുകാർക്കാണ് മഴയെ തുടർന്ന് അടുത്തുള്ള മലയിൽ നിന്ന് വീട്ടുമുറ്റത്തേക്ക് ഇടിഞ്ഞ വീണ മണ്ണ് നീക്കം ചെയ്യാൻ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നത്. കോടതിയുടെ കനിവ് നേടാൻ ഒരു വർഷത്തെ പ്രയത്നവും വേണ്ടി വന്നു. 2018 ജൂണിലായിരുന്നു കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് സ്വദേശികളായ സാദിഖ് അലി കൊളക്കാടൻ, അപ്പുണ്ണി പരപ്പിൽ എന്നിവരുടെ വീട്ടുമുറ്റത്തേക്ക് അടുത്തുള്ള മലയിൽ നിന്ന് മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞ് വീണത്. മഴ തുടർന്നുകൊണ്ടിരുന്നതിനാൽ മണ്ണിടിച്ചിൽ ആവർത്തിക്കുമെന്ന് ഭയന്ന വീട്ടുകാർ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അഗ്നിരക്ഷാസേനയുടെയും സഹായം തേടി. അപകട ഭീഷണിയെ തുടർന്ന് അഗ്നിരക്ഷാസേന മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പാറക്കല്ലുകളും മണ്ണുമടക്കവും ഇടിച്ചിൽ ഭീഷണിയുള്ള ബാക്കി ഭാഗം കൂടി താഴേക്ക് ഇടിച്ചിട്ടു. അതോടെ വീടിൻ്റെ പുറകുവശത്തേക്ക് ഇറങ്ങണമെങ്കിൽ മണ്ണ് നീക്കം ചെയ്യണമെന്നായി. അതിനായി വീട്ടുകാർ ദുരന്ത നിവാരണ സമിതി ജില്ലാ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറെ സമീപിക്കുകയായിരുന്നു. അദ്ദേഹം അപേക്ഷ ജിയോളജിസ്റ്റിന് കൈമാറി. അതോടെയാണ് രണ്ട് വീട്ടുകാരോടുമുള്ള അധികൃതരുടെ അനാസ്ഥ ആരംഭിച്ചത്. വീണ്ടും കളക്ടർക്ക് ഞാൻ പരാതി കൊടുത്തു. അങ്ങനെ അത് അടക്കാൻ പറ്റൂല, അത് അടക്കേണ്ട കാര്യമില്ല. അപ്പോൾ കളക്ടർ പറഞ്ഞു അത് അടക്കാതെ എടുക്കാനുള്ള അനുമതി കൊടുക്കണമെന്ന് ജിയോളജിസ്റ്റിന്, പിന്നെയും കളക്ടർ ഇൻറ്റേണൽ കമ്മ്യൂണിക്കേഷൻ. അതിന് മുകളിലും രണ്ടാമത് തിരിച്ച് ഇയാൾ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ, ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ ഇങ്ങനെ റോയൽറ്റി ഒഴിവാക്കാൻ വല്ല വകുപ്പും ഉണ്ടെങ്കിൽ അത് അറിയിക്കണം എന്നിട്ട് മറുപടി കൊടുത്തു. വീണ്ടും ഞാൻ കളക്ടറെ സമീപിച്ച്, കളക്ടറെ ചേമ്പറിലേക്ക് എന്നെയും ഈ ജിയോളജിസ്റ്റിനെയും വിളിച്ചു വരുത്തി കളക്ടർ സംസാരിച്ച്. അപ്പോൾ കളക്ടറോട് ഇയാൾ പറഞ്ഞു 5000 square feet വീടുള്ള ആളാണ് ഇയാൾ, ഇയാൾക്ക് 30,000 rupees അടക്കുന്നതിനൊന്നും പ്രയാസമല്ല, ഇയാളുടെ അടുത്ത് 30,000 വാങ്ങാവുന്നതാണ്. ജിയോളജിസ്റ്റ് സ്ഥലം സന്ദർശിക്കാൻ തന്നെ ഏറെ ദിവസങ്ങളെടുത്തു. ഒടുവിൽ മണ്ണിന് വില കിട്ടുമെന്നതിനാൽ മണ്ണ് മാറ്റണമെങ്കിൽ വീട്ടുകാർ 30,000 rupees റോയൽറ്റി അടയ്ക്കണമെന്ന റിപ്പോർട്ടാണ് ജില്ലാ ജിയോളജിസ്റ്റ് നൽകിയത്. ഇതിനിടെ മഴയും വെള്ളപ്പാച്ചിലും മണ്ണൊലിപ്പും തുടർന്നുകൊണ്ടിരുന്നു. മഴയായാലും വെള്ളപ്പൊക്കമായാലും പ്രളയം തന്നെ വന്നാലും മണ്ണ് അവിടുന്ന് നീക്കം ചെയ്യാൻ അനുമതി നൽകണമെങ്കിൽ റോയൽറ്റി വേണമെന്ന നിലപാടിൽ ജില്ലാ ജിയോളജിസ്റ്റ് ഉറച്ചു നിന്നു. വീട്ടുകാർ റവന്യൂ മന്ത്രി അടക്കമുള്ളവരെ സമീപിച്ചെങ്കിലും ഉത്തരവിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഇതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മണ്ണ് നീക്കാൻ റോയൽറ്റി ആവശ്യപ്പെട്ട നടപടി നിയമപരമല്ലെന്ന് മാത്രമല്ല നിരുത്തരവാദിത്തപരമാണെന്നും ഇത്തരമൊരു തീരുമാനം അധികാരികളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലായിരുന്നുവെന്നും നിരീക്ഷിച്ചാണ് കോടതി ജിയോളജിസ്റ്റിന്റെ ഉത്തരവ് തള്ളിയത്. തുടർന്ന് മണ്ണ് നീക്കം ചെയ്യാൻ ഹൈക്കോടതി ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. തനിക്ക് വേണ്ടി മാത്രമല്ല സാധാരണക്കാരായ ഇത്തരം ദുരിതമനുഭവിക്കുന്ന നിരവധി പേർക്ക് വേണ്ടിയാണ് നിയമ പോരാട്ടം നടത്തിയതെന്ന് സാദിഖ് കൊളക്കാടൻ പറഞ്ഞു. ഇതൊരു മാതൃക ആവണമെന്നുള്ള എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ചുളുവിലിപ്പോൾ ആളുകൾ ഇതൊക്കെ ഇഷ്ടംപോലെ മാറ്റുന്നുണ്ട്, മണ്ണെടുക്കുന്നുണ്ട്, ഒരു പെർമിഷൻ കൊടുക്കാതെ കല്ല് വെട്ടുന്നുണ്ട്, എല്ലാ പണിയും ആൾ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ അത് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാനതിലല്ല, എൻ്റെ ഒരു ആത്മരോഷം കൂടെയാണ്. ഇങ്ങനെ ഈ രാജ്യം പോയാൽ ദിവസം എവിടെ എത്തും? ഏത് വീടിൻ്റെ മുകളിലേക്ക് മണ്ണ് വീണവനും പൈസ അങ്ങോട്ട് അടക്കണോ, അതിന് അനുമതി നൽകാതിരിക്കണ ആ ഒരവസ്ഥ ഇവിടെ വന്നാൽ ഇത് ഈ ഒരു മണ്ണിൻ്റെ കേസ് എന്നുള്ളതല്ല, മൊത്തം ഒരു പൊതു. ഒരു മാസത്തിനുള്ളിൽ മണ്ണ് നീക്കം ചെയ്യാനാണ് കോടതി അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. ക്യാമറമാൻ ജയൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു.